ഇടുക്കി വന്നതിന് ഏറ്റവും വലിയ ഗുണകരമായ കാര്യമാണ്. വികസനം വരണമെങ്കിൽ എൽ ഡി എഫ് സർക്കാർ തന്നെ ഇനിയും മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ബാക്കിയുള്ള എം എൽ എമാർ ജയിച്ചു പോയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല ആരെയും കൊണ്ട്. ഇതിനുമുമ്പ് ജയിച്ചു പോയിട്ട് മോയൻകുട്ടിക്ക് മുമ്പ് ജയിച്ചു പോയിട്ട് കണ്ടിട്ട് കൂടിയില്ല ഇങ്ങോട്ട്, പിന്നെ അടുത്ത ഇലക്ഷനിലെ കണ്ടിട്ട് കൂടിയില്ല. പക്ഷേ ഇപ്പോൾ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടായിരിക്കും ജോർജ് എം തോമസ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാ ആവശ്യങ്ങളും കൊണ്ടു തന്നെ ഇവിടെ. മണ്ഡലത്തിലെ ജനങ്ങളാകെ ജോർജ് എം തോമസ് എന്ന പേര് നെഞ്ചേറ്റി കഴിഞ്ഞു. ഈ കെ സി ബി ഓഫീസ് ഇവിടെ വന്ന് ഇവിടെ വലിയൊരു അനുഗ്രഹമാണ്. ജനങ്ങൾക്ക് 10 രൂപ മുടക്കിയാണ്ട് 2 മാസം കൂടുമ്പോൾ ഈ കറണ്ട് ബില്ല് അടക്കാൻ മൊക്കത്ത് പോകണ്ടല്ലോ. വികസന കാര്യത്തിൽ ജോർജ് എം തോമസ് വന്നതിന് ശേഷം ഒരുപാട് കാഴ്ചയ്ക്കുള്ള സന്ദർഭങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റോഡ് എന്ന് പറയുന്നെങ്കിൽ പിന്നെ വലിയൊരു സംഭവമാണ് ഞങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ചെറുവാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ പരിസര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു മാറ്റത്തിന് ഉതകുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ പ്രദേശത്തുകാർ ഇതിനെ കാണുന്നത്. ജോർജ് എം തോമസിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഇന്ത്യ രാജ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിച്ചിന് കാലത്ത് മുത്തിന് ചളി കൂടി നടന്നു പോന്ന് 1 മാസം മുമ്പ് വരെ നടന്നു പോന്ന് റോഡാത് കുണ്ടും കുഴിയുമായിട്ട്. ഇപ്പം ജോർജ് തോമസ് എം എൽ എ ആയതിൻ്റെ ശേഷം 1 മാസമായിട്ടുള്ള ഇപ്പം ഈ റോഡ് കരകയറിയിട്ട് ഇപ്പം ഞങ്ങൾ സുഖമായിട്ട് പോരാം. അത് ഇയാളെ ഒറ്റ പ്രവർത്തനം കൊണ്ട് കിട്ടിയാണ്. ജോർജ് ജയിക്കും, 90% ജയിക്കും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. ഇനി ഒരിക്കലും തിരുവമ്പാടി മണ്ഡലം അവഗണിക്കപ്പെട്ടുകൂടാ എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവർ. ഈ മഞ്ഞപ്പുല് പാലം ഈ പ്രദേശത്തുകാരെ ഒരു സ്വപ്നമായിരുന്നു. ഈ പാലം നമ്മളെ ജോർജേട്ടൻ എം എൽ എ ആയതിൻ്റെ ശേഷം ഇത് ജനങ്ങൾക്ക് സാക്ഷാത്കരായി. ഇനിയും ഈ 5 വർഷം കൂടെ ഇദ്ദേഹം തന്നെ ജോർജേട്ടൻ തന്നെ നിയമസഭയിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, ഈ പൊതുജനങ്ങളെ അഭിപ്രായം, ഈ പ്രദേശക്കാരുടെ അഭിപ്രായം. ഈ സ്കൂൾ ഹൈസ്കൂളാക്കിയ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി ഇവിടെ തുടർന്ന് വരയ്ക്കാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ചെറുവാടി ഗവൺമെൻറ് യു പി സ്കൂൾ 2011 ഫെബ്രുവരി 26 ഗവൺമെൻറ് ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. ജോർജ് എം തോമസ് എം എൽ എയുടെ അകമഴിഞ്ഞ സഹായവും സർക്കാരിൻ്റെ സഹായവും തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ മുക്കം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്നത് 56 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയാണ്, മേജർ കുടിവെള്ള പദ്ധതി. എൺപത്തിരണ്ടിൽ ഞാനായിരുന്നു ഈ കടുവ ഗവൺമെന്റിനെ വിളിച്ചെടുത്തി. 82 അപകടത്തോടു കൂടിയാണ് ഇത് കുറച്ചുകൂടി ശക്തിയായിട്ട് ഇതിന് ആവശ്യപ്പെടാൻ തുടങ്ങിയത്. ഇടതിന്റെ ഭരണത്തിനാണ് ഇത് പൂർത്തിയായത്. ഇവിടെ സി എച്ച് മുമ്പ് മന്ത്രി ആ കാലത്തൊക്കെ അതിനൊന്നും നമുക്ക് ശരിക്കും ഒരു മറുപടി കിട്ടിയില്ല. എന്നാ പണ്ട് ലീലാദാമോദരന്റെ കാലത്തെ വോട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴാണ് ഒരു അന്നൊക്കെ വോട്ട് ചെയ്ത് പോയി ആരും അങ്ങ് പോകുന്നുള്ളതല്ലാതെ ഇപ്പോഴാണ് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ കാണാണ്ടായത്. ആ ജോർജ് വന്നേരാണ് ഇവിടെ പാലായത് ഉറപ്പാണ്. ലീഗാർ വലിയുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, വലിയുണ്ടാക്കിയോട്ടെ, പോയി പറഞ്ഞിന് അല്ലേ ഇപ്പം പറഞ്ഞാർക്കല്ല, യഥാർത്ഥമാണ്. നമ്മൾ പാർട്ടി വൈസ് അല്ല പറഞ്ഞു, ഇല്ല ഇല്ല ഇപ്പം കണ്ടാ പറഞ്ഞു. അതിപ്പം വളരെയധികം സത്യാവസ്ഥ ജോർജ് എം തോമസ് തന്നെയാണ് ഈ പാലുണ്ടാക്കി. ഇവിടെ എല്ലാതും പറഞ്ഞ അയാൾ വന്നതിൻ്റെ ഈ തോമസ് വന്നതിൻ്റെ ശേഷം ഇത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. നമ്മൾ എം എൽ എൻ്റെ കൊണ്ടിട്ട് 5 ലക്ഷം വൈനാളുണ്ടാക്കി. മരിച്ച വീട്ടിൽ വന്നു പോകും, അയാൾ കണ്ട് പൈസ പാസാക്കി വേണ്ട. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലുള്ള ജോർജേട്ടനെതിരെ മത്സരിക്കാനുള്ള ധാർമ്മിക അവകാശം യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള ഒരൊറ്റ ആൾക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തിരുവമ്പാടിയുടെ എം എൽ എ അത് ജോർജ് എം തോമസ് തന്നെയായിരിക്കും. ഏറ്റവും വികസനം നമ്മളെ പാർട്ടിയില് എന്റെ പാർട്ടിയിൽ 800 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. ഇതും സത്യമാണ്. ജോർജ് എം തോമസ് ഇത് ജോർജ് എം തോമസിന്റെ പിന്നെ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്.
ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ 21,504 പേർക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കറണ്ട് വന്നത് ജോർജ്ജൻ തോമസ് ആണ്. ഞങ്ങൾക്ക് വെളിച്ചം കിട്ടിയ ജോർജ് ഏട്ടൻ കാരണമാണ്. കറണ്ട് വന്നപ്പോ ടി വി വാങ്ങാൻ കഴിഞ്ഞ് ഫാൻ വാങ്ങി. ആദ്യം ഞങ്ങള് മണ്ണെണ്ണ വിളക്കിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. കറണ്ട് വന്നപ്പോ കൂടുതൽ സമയം പഠിക്കാൻ കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 3,544 പേർക്ക് കൂടി വൈദ്യുതി കൊടുത്താൽ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും വൈദ്യുതിയാവും. കുരിരുട്ടിൽ കഴിഞ്ഞൊരു മലയോരം തന്നിലിന്ന് വഴിവിളക്കു കത്തിയല്ലോ കൂരിരളു മാറിയല്ലോ ഇനി നമുക്ക് മുന്നോട്ടു മുന്നോട്ടു പോകാം കൈകോർത്തു മുന്നോട്ടു മുന്നോട്ടു പോകാം. പരമാവധി വന്നാൽ 3-4 മാസം കൊണ്ട് അവശേഷിക്കുന്ന 3,544 വീടുകളിൽ കൂടി വൈദ്യുതി കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി ഇന്നെത്തി. April 13 തിരുമ്പാടിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുന്നത് ഒരൊറ്റ മനസ്സായിട്ടായിരിക്കും. കഴിഞ്ഞ കാലത്ത് കണ്ടതുപോലെ ഈ നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കും അതേപോലെ നാട്ടുകാരുടെ ക്ഷേമ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി നിസ്വാർത്ഥമായി ആത്മാർത്ഥതയോടെയും തികഞ്ഞ സത്യസന്ധതയോടെയും സമർപ്പണ മനോഭാവത്തോടെയും ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം അവരിൽ ഒരാളായി ഞാനുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതും കേരളത്തിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായിരുന്ന സഖാക്കൾ EMS AKGയും കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ജീവിതാവസാനം വരെ ഞാൻ പരിശ്രമിക്കും. അതാണ് എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള വാഗ്ദാനം. മണ്ഡലത്തിലെ ജനങ്ങളാകെ ജോർജ്ജൻ തോമസ് എന്ന പേര് നെഞ്ചിലേറ്റി കഴിഞ്ഞു. എന്റെ മാളെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് അവര് വന്നിട്ട് അവർ കൊടുക്കുന്ന സഹായം ഞങ്ങൾ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് ജോർജ്ജൻ തോമസിനായിരിക്കും. MLA ഒക്കെ വന്നതിന് ശേഷം വികസനങ്ങളോ നടന്നിട്ടുള്ളൂ. ജോർജ്ജൻ തോമസിനെ കൂടി MLA നിലക്ക് പരമാവധി ഈ മണ്ഡലത്തിൽ തന്നെ വലിയ വികസനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ജോർജ്ജൻ തോമസിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. ജോർജ്ജൻ തോമസ് അല്ല പിന്നെ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാം? ഞങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു തന്ന ജോർജ്ജൻ തോമസിന് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ. ജോർജ്ജൻ തോമസ്. ജോർജ്ജ് തോമസ് ജോർജ്ജ് ഏട്ടൻ തന്നെ വിജയിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും അദ്ദേഹത്തിന് ആശംസയും. ഞങ്ങളുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വികസനം ചെയ്തത് ജോർജ്ജ് ഏട്ടനാണ്. കുരിരുട്ടിൽ കഴിഞ്ഞൊരു മലയോരം തന്നിലിന്ന് വഴിവിളക്കു കത്തിയല്ലോ കൂരിരളു മാറിയല്ലോ ഇനി നമുക്ക് മുന്നോട്ടു മുന്നോട്ടു പോകാം കൈകോർത്തു മുന്നോട്ടു മുന്നോട്ടു.